മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലതോ തീയതോ എന്താകിലും ഈ ശരീരത്തിൽ നാം ചെയ്തതിന്, നല്ലതോ തീയതോ എന്താകിലും ശരീരത്തിൽ നാം ചെയ്തതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ മുൻപാകെ വെളിപ്പെടുന്ന തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ മുൻപാകെ വെളിപ്പെടുന്ന നിന്നോടു കാര്യം തീർക്കുന്ന നാളിൽ ബലപ്പെട്ടിരിക്കുമോ നിന്റെ കൈകൾ, നിന്നോടു കാര്യം തീർക്കുന്ന നാളിൽ ബലപ്പെട്ടിരിക്കുമോ നിന്റെ കൈകൾ. ന്യായാസനത്തിൻ മുൻപിൽ ഒരു നാളിൽ നിന്നിടുമ്പോ അവനവൻ ചെയ്തതിന് ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ബോബി ചാർലി മൈലപ്ര. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരൊന്നാം ദിനം കൂടെ തന്നിരിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് ആയിരുന്നുകൊണ്ട് നമ്മുടെ ജീവദാതാവും ആത്മനാഥനുമായ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനും കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനും അവിടുന്ന് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നതായ നന്മകളെക്കുറിച്ച് ഓർക്കുവാനുമുള്ള ഒരു മഹനീയ ദിനം നമ്മുടെ കർത്താവ് നമുക്ക് തന്നു. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വസ്തതയും അങ്ങനെ നാം ഒരു പ്രാവശ്യം കൂടെ രുചിച്ചറിയുകയാണ്. നാമും നമ്മുടെ പ്രിയപ്പെട്ടവരും ഇന്ന് ഈ പ്രഭാത സമയത്ത് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് അവിടുത്തെ തിരുവചനം കേൾക്കുവാൻ, വചനത്തിൽ നിന്നുള്ള നല്ല ചിന്തകൾ ശ്രവിക്കുവാൻ മനസ്സ് വച്ചിരിക്കുന്ന ഈ സമയത്ത് ദൈവം നമ്മെ തൻ്റെ അനുഗ്രഹങ്ങളാലും കൃപകളാലും ധാരാളം നിറയ്ക്കുമാറാകട്ടെ. വളരെ സന്തോഷദായകമായിട്ടുള്ള ഈ സമയത്ത് നമ്മുടെ ആത്മനാഥൻ, നമ്മുടെ കർത്താവ് നമ്മെ സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ഈ ലോകത്തിൽ ജയത്തോടെ നടത്തുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവിൻ്റെ കൃപകളിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരു സങ്കീർത്തനം വായിച്ചു കേൾക്കാം. 100-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിക്കാം. പ്രാരംഭമായി, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകും. അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവനെ സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം 5-ാം വാക്യം നമ്മുടെ ഹൃദയത്തിന് നൽകുന്നത് എത്ര നല്ല സന്തോഷമാണ്, എത്ര ആനന്ദം. ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നന്ദിയുള്ള വാക്കുകൾ ഉച്ചരിക്കുവാൻ തക്കവണ്ണം ആ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. 5-ാം വാക്യം നാം വായിച്ചു നിർത്തിയത് ഇങ്ങനെയാണ്: യഹോവ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്, അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. കർത്താവിൻ്റെ നന്മ, കർത്താവിൻ്റെ ദയ, കർത്താവിൻ്റെ വിശ്വസ്തത, അതൊരു വലിയ വാഗ്ദത്തങ്ങളായിട്ടാണ് നമ്മൾ ആ വചനത്തെ കാണുക. ആ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയെന്നോണമാണ് നാം ഇപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ നല്ലവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. എല്ലാ ഭൂവാസികളുമായുള്ളവരോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ആർപ്പിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ
സങ്കീർത്തകനാക്കുവാനും ചെയ്യുക. എന്നാൽ നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും ഈ എല്ലാ ഭൂവാസികളുമായുള്ളവരേ എന്നുള്ള ആ ആഹ്വാനം യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളുമായി തീർന്നവർക്ക് മാത്രം അവകാശപ്പെട്ട ഒരാഹ്വാനമാണ്. അവിടെ വായിക്കുന്നുണ്ടല്ലോ മൂന്നാം വാക്യത്തിൽ, യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. ഇവിടെ മൂന്ന് ഘടകങ്ങൾ നമ്മൾ കാണുന്നു. ആ മൂന്ന് ഘടകങ്ങളും കർത്താവിനെ ഒരുപാട് സ്തുതിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്, പ്രേരണ നൽകുന്നതാണ്. ഒന്നാമത്തേത് യഹോവ തന്നെ ദൈവമെന്ന് അറിവിൻ. നമ്മുടെ കർത്താവിൻ്റെ ദൈവത്വത്തെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് അവിടുത്തെ കർത്തൃത്വത്തിന് കീഴിൽ തങ്ങളുടെ ജീവനും ആത്മാവും സർവസ്വവും സമർപ്പിച്ച് കർത്താവിൻ്റേതായി തീർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ കർത്താവ് മാത്രം ദൈവമായിരിക്കുന്ന ഒരു വ്യക്തി. രണ്ടാമത് എന്താണ് വായിക്കുന്നത്? അവൻ നമ്മെ ഉണ്ടാക്കി. ഇവിടെ സൃഷ്ടിപരമായിട്ടുള്ള കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. കർത്താവ് എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ സൃഷ്ടിപരമായ ബന്ധത്തിൽ കർത്താവുമായിട്ടുള്ളൊരു അഭേദ്യമായ ബന്ധം നമുക്കുണ്ട്. അവിടുന്ന് നമ്മുടെ പിതാവാണ്. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെ നമ്മെ സൃഷ്ടിച്ചുവെങ്കിലും അവൻ നമ്മെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അവിടുന്ന് നമ്മെ ഒരു പുനഃസൃഷ്ടി നടത്തി എന്നുള്ളതാണ്. ഒന്നാമത് സൃഷ്ടിച്ചു, രണ്ടാമത് ഒരു പുനഃസൃഷ്ടി നടത്തി. എങ്ങനെ പുനഃസൃഷ്ടി നടത്തി? യഹോവ തന്നെ ദൈവമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മെ അവിടുന്ന് പുനഃസൃഷ്ടി നടത്തി, അല്ലെങ്കിൽ നമ്മെ ഉയർത്തി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുന്ന് അങ്ങനെ നമ്മിലൊരു പ്രവൃത്തി തികച്ചതുകൊണ്ടാണ് മൂന്നാമത്തെ മൂന്നാം വാക്യത്തിൻ്റെ മൂന്നാം ഭാഗം പ്രസക്തമാകുന്നത്. എന്താണത്? നാം അവനുള്ളവർ ആകുന്നു. അപ്പോൾ എങ്ങനെയാണ് കർത്താവ് നമ്മെ ഉണ്ടാക്കിയത്? നമ്മെ സൃഷ്ടിച്ച ദൈവം പാപികളായി ദൈവത്തോടകന്ന് ദൈവത്തെ ആരാധിക്കുവാനോ ദൈവകൃപ അനുഭവിപ്പാനോ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധവും വല്ലഭത്വവുമുള്ള നാമം നാവിന്മേലെടുക്കുവാനോ അർഹതയില്ലാതിരിക്കുന്ന നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി അവിടുന്ന് പണിതൊരുക്കി അവൻ നമ്മെ ഉണ്ടാക്കി. അങ്ങനെ നമ്മെ ഉണ്ടാക്കിയത് ആരായിട്ടാണ്? അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളുമായി നമ്മെ ഉണ്ടാക്കി. അവൻ്റെ കൈക്കീഴിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരായിരുന്നു നാം. ഈ കർത്താവിൻ്റെ സംരക്ഷണത്തിലും കർത്തൃത്വത്തിനും കീഴിലായിരുന്നില്ല നാം നമ്മെ കർത്താവ് തേടിയെത്തുമ്പോൾ. പത്രോസ് അപ്പസ്തോലൻ പറയുന്നുണ്ട് തൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 25 വാക്യത്തിൽ. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയിലും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. നാം തെറ്റി ഉഴന്ന് ആടുകളായിരുന്നു. എന്നാൽ നമ്മുടെ സ്നേഹനിധിയായ കർത്താവ്, സർവശക്തനായ ദൈവം, യഹോവയായ ദൈവം അവിടുന്ന് നമ്മെ തേടി വന്നു. നമ്മെ തേടി വന്ന് നാം നഷ്ടപ്പെട്ടു പോയിരുന്ന, തെറ്റി ഉഴന്നു പോയിരുന്ന ഇടങ്ങളിൽ നിന്ന് നമ്മെ സ്നേഹത്തോടെ വീണ്ടെടുത്ത് രക്ഷിച്ച് അവിടുന്ന് തൻ്റെ അടുക്കിലേക്ക് നമ്മെ കൊണ്ടുചെന്നു. എന്ന് മാത്രമല്ല, അവിടുത്തെ അധികാരമുള്ള അവിടുത്തെ ആ അജപരിപാലനത്തിൻ്റെ കീഴിൽ നമ്മെ കൊണ്ടുവന്നു, കർത്താവിൻ്റെ ജനമാക്കി തീർത്തു, തൻ്റെ സ്വന്ത ജനമാക്കി തീർത്തു, അവിടുത്തെ ആടുകളാക്കി തീർത്തു, അവിടുത്തെ കർത്തൃത്വത്തിൻ കീഴിൽ ഇടയത്വത്തിൻ കീഴിൽ മേയിക്കപ്പെടുന്ന ഭാഗ്യമുള്ള ജനമാക്കി, ആടുകളാക്കി നമ്മെ തീർത്തു. പത്രോസ് അപ്പസ്തോലൻ തന്നെ തൻ്റെ ലേഖനം എഴുതിയപ്പോൾ, നാം ഇപ്പോൾ വായിച്ച അതേ അധ്യായത്തിലെ 9 വാക്യത്തിൽ നമ്മൾ എന്താണ് അവിടെ വായിക്കുന്നത്? അവിടെ നാം വായിക്കുന്നത് നമ്മുടെ ചില പ്രത്യേക അവസ്ഥകളാണ്. അവിടെ നാം വായിക്കുന്നു, നാം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്
നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തജനവും ആകുന്നു. എന്നിട്ട് അപ്പസ്തോലൻ പിന്നെയും നേരത്തെ നമ്മുടെ പൂർവാവസ്ഥയെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള നന്ദി തിങ്ങി നിറയേണ്ടത്. എന്താണ് പൂർവാവസ്ഥ? മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ആലോചിച്ചു നോക്കുക, നാം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുകയാണ്. കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരപ്പെടുന്ന തൻ്റെ ദയയോടും വിശ്വസ്തതയോടും കൂടെ അന്ധകാരാവൃതമായിട്ടുള്ള നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിച്ചിട്ട് നമ്മെ പ്രകാശമാക്കി തീർക്കുകയും അന്ധകാരത്തിൽ നിന്ന് അദ്ഭുത പ്രകാശത്തിലേക്ക്, ഏത് തൻ്റെ അദ്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ നടത്തുകയും ചെയ്തു. അങ്ങനെ കർത്താവിൻ്റെ ഒരു വിശേഷ ജാതിയും സ്വന്തജനവും വിശുദ്ധ വംശവും അവിടുത്തേക്ക് ആരാധനയർപ്പിക്കുവാൻ കഴിയുന്ന ഒരു രാജകീയ പുരോഹിത വർഗവുമാക്കി അവിടുന്ന് നമ്മെ തീർത്തു. ഒന്നുകൂടെ വാക്യം വായിക്കട്ടെ. ദേഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ, അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. എന്തിന് വാഴ്ത്തണം? ആ കാരണങ്ങളാണ് നാം ചിന്തിച്ചത്. ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാതിരുന്ന നമ്മെ, ഒരു ആശയ്ക്കും വകയില്ലാതിരുന്ന നമ്മെ അവിടെ നിന്ന് ഉയർത്തി ദൈവം ക്രിസ്തുയേശുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി ഇന്ന് ആ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുത്തെ പവിത്ര സന്നിധിയിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് പറയുകയാണ്, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടുകൂടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. സന്തോഷത്തോടുകൂടെ കർത്താവിനെ സേവിക്കുകയും സംഗീതത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരികയും ചെയ്തിട്ട് കർത്താവിൻ്റെ വലിയ ഉദ്ധാരണത്തെയും അവിടുത്തെ അവിടുന്ന് നമുക്ക് തന്ന ആ വീണ്ടും ജനനാനുഭവത്തെയും അവിടുത്തെ പുത്രനായ ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ തന്ന ശുദ്ധീകരണത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ഓർമ്മയാൽ നമുക്ക് നന്ദിയുള്ള ഹൃദയങ്ങളാൽ കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന സ്തുതിസ്തോത്രങ്ങൾ, ആരാധന നമ്മുടെ ആത്മനാഥനും കർത്താവുമായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ പരമപാദങ്ങളിൽ അർപ്പിച്ച് നമുക്ക് വണങ്ങാം, നമസ്കരിക്കാം, കുമ്പിടാം, ആരാധിക്കാം. സകല മഹത്വം, സ്തുതിയും പുകഴ്ചയും സർവ്വതും പരിശുദ്ധ ദൈവത്തിൻ്റെ പാദങ്ങളിൽ നമുക്ക് അർപ്പിച്ച് വണങ്ങാം. ആ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം, ഉന്നതമായ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.